അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ്ഐ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്നലെ നമ്മുടെ ലൈവ് സെഷനും ഉണ്ടായിരുന്നു സോ നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് പാർട്ട് എയിലും ബിയിലും ഉറപ്പായും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെയാണ് സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ടു വെയിറ്റേജിന്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് വീഡിയോയിലോട്ട് പോണേക്കാളുമ്പോൾ പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം എം കോമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് അവൈലബിൾ ആണ് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സസ് ഒക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡിടെ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ് കേട്ടോ ഓക്കെ സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യത്തിൽ ആദ്യത്തെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് എത്തിക്സിൽത്തെ വർക്ക് എത്തിക്സ് എന്താണ് നമുക്ക് എത്തിക്സ് എന്താണെന്ന് വരും എത്തിക്സ് എന്താണെന്ന് നോക്കണം അതുപോലെ തന്നെ ബിസിനസ് എത്തിക്സ് എന്താണ് അതുപോലെ തന്നെ വർക്ക് എത്തിക്സ് ഇത് മൂന്നും നോക്കിയിരിക്കണം കേട്ടോ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യമാണ് ദെൻ അവിടെ തന്നെ നെക്സ്റ്റ് കൾച്ചറൽ കൾച്ചറൽ ഡിവേഴ്സിറ്റി എന്താണ് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് നോക്കിയിരിക്കണം ഒരു ലാസ്റ്റ് മുഡ്യൂളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള മറ്റൊരു ചോദ്യാണ് കോർപ്പറേറ്റ് എക്സലൻസ് കോർപ്പറേറ്റ് എക്സലൻസ് എന്താണ് നിർബന്ധമായി നോക്കിയിരിക്കണം റിപ്പീറ്റ് ആണ് കേട്ടോ കോർപ്പറേറ്റ് എക്സലൻസ് അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം അതിൽ തന്നെയുള്ളതാണ് കോർപ്പറേറ്റ് കൾച്ചർ എന്താണ് കോർപ്പറേറ്റ് കൾച്ചർ എന്താണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ദെൻ കോർപ്പറേറ്റ് ഇമേജ് എന്താണ് കോർപ്പറേറ്റ് ഇമേജ് എന്താണ് അപ്പൊ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് മെഡ്യൂളിൽ ആണത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് നോക്കിയിരിക്കണം ടു വിജിന്റെ ചോദിക്കാം അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് സോഷ്യൽ ഓഡിറ്റ് ഓഡിറ്റില് സോഷ്യൽ ഓഡിറ്റ് എന്താണ് നോക്കിയിരിക്കണം അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റി ഓഡിറ്റ് കമ്മിറ്റി ചോദിക്കാം നമുക്ക് ടു വി നോക്കിയിരിക്കണം അതുപോലെ തന്നെ ഡിറക്ടേഴ്സിലെ ഏതെങ്കിലും ഒരു ഡിറക്ടർ ചോദിക്കാറുണ്ട് ഡിരക് ഡയറക്ടേഴ്സ് മൂന്ന് ടൈപ്പ് ഡിറക്ടേഴ്സിനെ പറ്റിയിട്ട് നോക്കിയിരിക്കണം അതിലെ ഇൻഡിപെൻഡന്റ് റിപ്പീറ്റ് ആയിട്ട് വരണ ഇൻഡിപെൻഡന്റ് ആണ് ഇൻഡിപെൻഡന്റ് ഡിറക്ടർ ആരാണ് നോക്കിയിരിക്കണം എക്സിക്യൂട്ടീവ് നോൺ എക്സിക്യൂട്ടീവ് ഉണ്ട് ഡിഫാക്ടോ ഡിറക്ടർ ഉണ്ട് നോക്കിയിരിക്കണം ഡിഫാക്ടോ ഡിറക്ടർ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഡിറക്ടറെ പറ്റിയിട്ടുള്ളത് നോക്കണം ദീൻ ഗവേണൻസ് ഗ്രീൻ ഗവേണൻസ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നോക്കിയിരിക്കണം സ്കിപ്പ് ചെയ്യരുത് ദെൻ ഹോൾഡിങ് കമ്പനി ഹോൾഡിങ് കമ്പനി അതുപോലെ തന്നെ സബ്സിഡിയറി കമ്പനി സബ്സിഡിയറി കമ്പനി എന്താണ് എന്നുള്ളത് അതായത് നമുക്ക് അക്കൗണ്ട്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ദെൻ ക്ലോസ് ഫോർട്ടി നയൻ ക്ലോസ് ഫോർട്ടി നയൻ എന്താണ് നോക്കിയിരിക്കണം ദൻ എത്തിക്സിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയാറുണ്ട് കോഡ് ഓഫ് എത്തിക്സ് കേട്ടോ അത് ഞാൻ ഇവിടെ ഇടാം കോഡ് ഓഫ് എത്തിക്സ് നോക്കേണ്ടതാണ് കേട്ടോ കോഡ് ഓഫ് എത്തിക്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട് ഓക്കെ നെക്സ്റ്റ് റെമ്യൂണറേഷൻ കമ്മിറ്റി കമ്മിറ്റി അതിനെ പറ്റിയിട്ട് ടു ഈ ടീച്ച ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ മറ്റൊരു ചോദ്യമാണ് എൻ സി എൽ ടി അതുപോലെ തന്നെ എസ് ഒ എക്സ് ഇതൊക്കെ ടു വി റ്റീജിൽ വന്നിട്ടുള്ളതാണ് ഇൻസൈഡർ ട്രേഡിംഗ് റിപ്പീറ്റ് ആണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്താണ് നോക്കിയിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റില് അല്ലെ ഇൻസൈഡർ ട്രേഡിംഗ് കൺസെപ്റ്റ് ദർ എസ് റിപ്പീറ്റ് ആണ് നോക്കിയിരിക്കണം ദൻ ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം ആക്ടിവിസം എന്താണ് നോക്കിയിരിക്കണം അതുപോലെ തന്നെ അതിന്റെ കൂടെ പറയാനുള്ളതാണ് ക്ലാസ് ആക്ഷൻ ക്ലാസ് ആക്ഷൻ എന്താണ് നോക്കിയിരിക്കണം എത്തിക്സിൽ പറയണം വാല്യൂ അതുപോലെ തന്നെ എത്തിക്സും ഈ രണ്ട് കൺസെപ്റ്റും എന്താണെന്നുള്ളത് ഒന്ന് നോക്കണം വാല്യൂ എന്താണ് അതുപോലെ തന്നെ എത്തിക്സ് നോക്കിയിരിക്കണം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അത് കമ്പനീനെ റിലേറ്റ് ചെയ്ത പെർപക്ച്വൽ സക്സഷൻ പെർപ്പച്വൽ സക്സഷൻ എന്താണ് കമ്പനീൻ്റെ കൺസെപ്റ്റില് ദിവസം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സജഷനും കൂടി തരാണ് വിസിൽ ബ്ലോയിങ് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് വിസിൽ ബ്ലോയിങ് നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ടു വെയിറ്റേജിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്നതും കണ്ടു വന്നിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പം ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാ എത്തിക്സിൽ നിന്ന് ശരിക്കും ഒരു രണ്ട് ചോദ്യം വരെ വരാറുണ്ട് എത്തിക്സ് ബിസിനസ് എത്തിക്സ് വർക്ക് എത്തിക്സ് കോഡ് ഓഫ് എത്തിക്സ് കൾച്ചറൽ ഡിവേഴ്സിറ്റി കോർപ്പറേറ്റ് എക്സലൻസ് കോർപ്പറേറ്റ് കൾച്ചർ എന്താണ് ഇമേജ് ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യമാണ് പ്രതീക്ഷിക്കുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് സോഷ്യൽ ഓഡിറ്റ് ഓഡിറ്റ് കമ്മിറ്റി ഡിറക്ടേഴ്സിലെ ഏതെങ്കിലും ഒരു ഡയറക്ടറെ പറ്റിയുള്ള ചോദ്യം ഗ്രീൻ ഗവേണൻസ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി കൺസെപ്റ്റ് ക്ലോസ് ഫോർട്ടിണ ആൻഡ് ദെൻ റിമ്യൂണറേഷൻ കമ്മിറ്റി ദെൻ എൻ സി എൽ ടി ദൻ എസ് ഒ എക്സ് ഒരു പ്രാവശ്യം ട്രേഡിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആക്ടിവിസം എന്താണ് ദെൻ വാല്യു എന്താണ് എത്തിക്സ് എന്താണ് പെർപ്പച്വൽ സക്സസ് എന്ന് ചോദിച്ചിട്ടുണ്ട് വിസിൽ ബ്ലോയിങ് ദെൻ ഒരു കാര്യം കൂടി പറയാനുള്ളത് പല കമ്മിറ്റീസ് ഉണ്ട് ഇപ്പോൾ കൊട്ടാക്ക് കമ്മിറ്റി കുമാർ മംഗളം ബിർള കമ്മിറ്റി ഇതിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയുടെ റെക്കമെൻറ്റേഷൻ അതിനെ പറ്റിയിട്ടൊരു ഷോർട്ട് നോട്ട് ടു എറ്റിജിൻറ്റി വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ അതിൽ ഈ കൊട്ടാക്കോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കൊട്ടാക്കോ അതുപോലെ തന്നെ ബിർള കമ്മിറ്റി അങ്ങനെ അതുപോലെ തന്നെ നാരായണമൂർത്തി കമ്മിറ്റി ായണ മൂർത്തി കമ്മിറ്റി അങ്ങനെ എന്താണ് അങ്ങനെ നമുക്ക് കമ്മിറ്റീസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ റെക്കമെൻഡേഷൻ ജസ്റ്റ് ടു വി ടി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇത്രയാണ് എനിക്ക് മാക്സിമം എന്താണ് തരാനുള്ള സജഷൻസ് നമുക്കൊരു ഏഴ് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് നിർബന്ധമായും കിട്ടിയിരിക്കും സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് ിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് കേട്ടോ ഓക്കെ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു സോ നമുക്ക് നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ഓഫ് ഹാവ് നൈസ് ഡേ താങ്ക് യു